സംഗീതനം 112 10 ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും മതി ഒരുപക്ഷെങ്കിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ഈ വാക്യത്തിനകത്ത് എന്ത് മെസ്സേജാ ഉള്ളതെന്ന് പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു വാക്യമാണ് ഇത് എന്റെ ഹൃദയത്തെ ചലിപ്പിച്ച ഒരു വാക്യം നിങ്ങൾ ആ പദങ്ങൾ ശ്രദ്ധിച്ചേ ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും അവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം ദുഷ്ടൻ എന്ത് കണ്ടിട്ടാണ് വ്യസനിക്കുന്നത് ഞാനതിനെ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞിട്ട് ആ വചനത്തിനകത്ത് കിടക്കുന്ന വെളിപ്പാടിലേക്ക് ഞാൻ വരാം നീതിമാന്റെ മേൽ ദൈവം പകരുന്നതും പകർന്നുകൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹം ദുഷ്ടൻ കാണുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ ദുഷ്ടന് വ്യസനം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം നിങ്ങളെ തകർക്കുവാൻ നോക്കിയ ചിലർ നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ചിലർ ദുഃഖിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മേൽ ദൈവം പകരാനിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം ദുഷ്ടന് വ്യസനമുണ്ടാകുന്ന ഒരു നന്മ ദൈവം നിങ്ങളുടെ മേൽ തരാൻ പോകുകയാണ് അവിടെ ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും എന്ന് പറയുമ്പം ദുഷ്ടന് താങ്ങാ മേല എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ആ വാക്യം മറ്റു ചില പരിഭാഷകളിലേക്കൊക്കെ നോക്കിയപ്പം ഭൂരിപക്ഷ ഇടങ്ങളിലും ദുഷ്ടൻ വ്യസനിക്കുമെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ചില ഇടങ്ങളിൽ മാത്രം ദുഷ്ടൻ കോപിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് മിക്കവാറും നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് നമ്മുടെ ചില നന്മകൾ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര കോപമാണ് സ്തോത്രം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളിൽ പലർക്കും അത് ഫീൽ ചെയ്ത് കാണും ഹാബേലിനോട് കയ്യനുണ്ടായത് അങ്ങനെ ഒരു കോപമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹാബേലിനോട് കയ്യനുണ്ടായ സെയിം കോപം ഇന്നും നമ്മളിൽ ചിലരോടുണ്ടെന്നുള്ളതാണ് നിങ്ങളത് മറന്നു പോകരുത് അപ്പം നമ്മുടെ മേൽ വെളിപ്പെടുന്ന നമുക്കായി വെളിപ്പെടുന്ന ചില നന്മകൾ കാണുമ്പോൾ ശത്രുമണ്ഡലങ്ങൾ ഒന്ന് ദുഃഖിക്കുന്നു രണ്ട് കോപിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയാം ശത്രുമേഖലകൾക്ക് അസൂയ ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില നന്മകളും ചില കരുതലുകളും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മുടെ തലമുറകളുടെ മേൽ വെട്ടി തുറക്കാൻ പോകുന്നുണ്ട് ഇനിയും ഈ ദുഷ്ടനെ വ്യസനിപ്പിച്ച നന്മ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് നമ്മൾ ഈ 112 സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങളിലൂടെയും ആ നന്മകളെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയും രണ്ടാമത്തെ വാക്യം തൊട്ട് താഴോട്ട് നോക്കൂ ദുഷ്ടനെ വ്യസനിപ്പിക്കുന്ന വസ്തുതകൾ നമുക്കത് അവിടെ കാണാം നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഇത് കാണുന്നത് ദുഷ്ടന് വ്യസനമാണ് ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കും ഇത് കാണുന്നത് ദുഷ്ടന് വ്യസനമാണ് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും ഇത് കാണുന്നത് ദുഷ്ടന് വ്യസനമാണ് നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയല്ല
വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ഇത് ദുഷ്ടന് വ്യസനമാണ്. നീതിമാനെതിരെ ദുർവർത്തമാനം ഉണ്ടാകും. മനസ്സവാച കർമ്മണ അറിയാത്തത് അവന് നേരെ പടച്ചുവിടും. പക്ഷേ അവൻ ഭയപ്പെടുകയില്ല. എന്തെല്ലാം പറഞ്ഞിട്ടും നീതിമാൻ ചലിക്കാതിരിക്കുന്നത് ദുഷ്ടന് വ്യസനമാണ്. ദുഷ്ടൻ കോപിക്കുകയാണ്. Praise the Lord. നീതിമാൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും. അവന്റെ നീതി എന്നേക്കും ഉയർന്നു നിൽക്കും. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഇത് കാണുന്നത് ദുഷ്ടന് വ്യസനമാണ്. അതാ ഞാൻ പറഞ്ഞത്, പൈശാചിക സ്വാധീനങ്ങൾ അസൂയപ്പെടുന്ന വിധത്തിലുള്ള ചില നന്മകളെ ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി ഒരുക്കുന്നു. എനിക്കറിയത്തില്ല ഈ രാവിലെ സമയം എത്ര പേർക്ക് ഈ വചനത്തിന് ആമേൻ പറയാൻ പറ്റുമെന്ന്. കുടുംബമേ, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, ലോകം അസൂയപ്പെടുന്ന ചിലത് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. നിന്നെ തകർക്കുവാൻ, നിന്റെ താഴ്ച കാണാൻ, നിന്റെ വീഴ്ച കാണാൻ കച്ചകെട്ടിയിരുന്ന ചിലർ, അസൂയപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു നന്മ നിന്റെ കയ്യിൽ ദൈവം തരാൻ പോവുകയാണ്. 2021 ഈ ജൂൺ മാസത്തിൽ ഈ പാൻഡമിക് സിറ്റുവേഷന്റെ തീവ്രത കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആർക്കും യാതൊരു വിധ പ്രതീക്ഷയും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചിലരെ അതിശയിപ്പിക്കുന്ന, ചിലരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വിധത്തിൽ, അസൂയ തോന്നത്തക്ക വിധത്തിൽ ചില നന്മകൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കായി തുറക്കാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ സമയം ആ വചനത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവനത് കണ്ട് പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവന് നിന്നെ കുറിച്ച് ഒരാശയുണ്ട് കേട്ടോ. ജീസസ്, ദുഷ്ടന് നിന്റെ കുടുംബത്തെ കുറിച്ച് ഒരാശയുണ്ട്. ആ ആശ നശിച്ചു പോകും. ഭാഷാന്തല, ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു ദൂത് പറയാം, നിങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ ആശയെ ദൈവം നശിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ ആശയെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. അത് നശിച്ചു പോകും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ ഭയങ്കര ആശകളുണ്ട്, പല വിധത്തിലുള്ള ആശകൾ. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് ശത്രുമണ്ഡലങ്ങളുടെ ആശയല്ല, നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ വിളിയാലുള്ള ആശയാണ്. എഫേസ്യ ലേഖനം 1 അതാ പറയുന്നത്, നിങ്ങളുടെ വിളിയാലുള്ള ആശ. ശത്രുവിന് ആശയുണ്ട്, വിളിയാലും ആശയുണ്ട്. നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് ശത്രുവിന്റെ ആശയല്ല, നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ വിളിയാലുള്ള ആശയാണ്. ആരോ പറയുന്നു ശത്രുവിന്റെ ആശ, നോ, ദൈവം അതിനെ ക്യാൻസൽ ചെയ്യും. ശത്രുവിന്റെ ആശ നശിച്ചു പോകും. ആ ആശ ഒരു പെർസെന്റേജ് പോലും ചലിക്കുകയല്ല കേട്ടോ, അത് നശിച്ചു പോകും. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കിളിർക്കാതെ അത് നശിച്ചു പോകുന്ന ഒരനുഭവം ഉണ്ടല്ലോ, അതേ വിധത്തിൽ നിങ്ങൾക്കെതിരെ നാളുകളായി പിശാച് മെനഞ്ഞുണ്ടാക്കിയ പിശാചിന്റെ ചില ആശകൾ ദൈവത്തിന്റെ ആത്മാവ് നശിപ്പിക്കാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ അദൃശ്യമണ്ഡലങ്ങളിൽ ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ കിടക്കുന്ന സാത്താന്യ ആശകളെ ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചു കളയട്ടെ, അതിനെ തകർത്തു കളയട്ടെ. ഓ, വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിലെ വചനത്തെ സ്വീകരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ.
നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, കുഞ്ഞെ നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ, ഓ നീ അനുഭവിക്കേണ്ട സകലവിധ ആത്മീയ അനുഭവങ്ങൾക്കെതിരെ പിശാചിനുള്ള ആശകളെ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ തകർക്കുന്നു. ഹല്ലേലൂയ. നീ പിശാചിന്റെ ആശ ചുമക്കുന്ന വ്യക്തിയല്ല, നീ ദൈവത്തിന്റെ കൃപയെ വാഹിക്കുന്ന വ്യക്തിയാണ്. നിന്നിൽ വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തിന്റെ വിളിയാലുള്ള ആശയാണ്, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ രണ്ട് ആശകൾ കിടക്കുകയാണ്, ഒന്ന് ദൈവത്തിന്റെ വിളിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആശ, രണ്ട് ദൈവത്തിന്റെ വിളി ലഭിച്ചതിന്റെ പേരിൽ ദുഷ്ടന്റെ ആശ. അതിനെ ദൈവം കത്തിക്കും, അതിനെ ദൈവം പൊളിച്ചു കളയും. പകരം നിന്റെ മേൽ ദൈവത്തിന്റെ വിളിയാലുള്ള ആശ വെളിപ്പെടുവാൻ പോകുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹോ, ഈ പ്രഭാതത്തിൽ നമ്മുടെ അകം തിളക്കട്ടെ, നമ്മിലെ ആത്മശക്തി ചലിക്കട്ടെ, നമ്മിലെ ദൈവകൃപ ചലിക്കട്ടെ. എന്നിൽ അങ്ങയുടെ ആശ മാത്രം വെളിപ്പെട്ടാൽ മതി. ശാന്തൽ ജനാധന രാവിലെ സമയം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആഴമായി സംസാരിക്കുക, പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ഇടപെടുക, ചില ഭവനങ്ങളുടെ അകത്ത് ദൈവം ഇറങ്ങിച്ചലിക്കുക, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. ഇതൊരു പ്രവചന ശബ്ദം പോലെ ചില കുടുംബങ്ങളുടെ അകത്ത് വീഴുകയാണ്. ഇതൊരു പ്രവചന ശബ്ദം പോലെ ചില വ്യക്തികളുടെ മേൽ പകരപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അതൊരു അത്ഭുതമായി മാറട്ടെ, അതൊരു വിടുതലായി മാറട്ടെ, അതൊരു അതിശയകരമായ ദൈവപ്രവൃത്തിയായി മാറട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവേ, അങ്ങത് പകരുന്നതിനാൽ സ്തോത്രം. നിന്റെ ജനത്തെ അവിടുത്തെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹ വിഷയമാകട്ടെ. ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. കർത്താവ് അത് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ.